Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam പറയണത് സാധാരണക്കാരോടല്ല വമാലം തഹക്കും ഇമ്മത്തുകും ബി കിതാബില്ല വയതഖയ്യറു മിമ്മാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബൈസഹും ബൈനഹു മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും എത്രയാ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുള്ളത് ഇപ്പോഴും ഭിന്നിപ്പിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന എത്ര പേരാവുള്ളത് ഇവിടെ എന്തൊക്കെ നടക്കുമ്പോഴും ഭിന്നിപ്പിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന എത്ര പേരാവുള്ളത് താജുൽ ഉലമാനെ തെരി പറയുന്നവർ എത്ര പേരായി വല്ലതും പറയാൻ ആരെങ്കിലും മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ താജുലുലമാനെയും ബഹുമാനിക്കണം ശംസുലുലമാനെയും ബഹുമാനിക്കണം പാണക്കാട്ടെ തങ്ങളെയും ബഹുമാനിക്കണോ അതുപോലെ മഹാനായ കൻസുലുലമാ ചിത്താരി ഉസ്താദിനെയും ബഹുമാനിക്കണോ കണ്ണിയത്ത് ഉസ്താദിനെയും ബഹുമാനിക്കണം തങ്ങന്മാരെ ബഹുമാനിക്കണം ആലിമീങ്ങളെ ബഹുമാനിക്കണോ ബഹുമാനപ്പെട്ട തങ്ങളുടെ സദസ്സിലേക്ക് ഇകെ ഉസ്താദിന്റെ അണികൾ വരുന്നു തങ്ങളുടെ സദസ്സിലേക്ക് താജുലുലമാന്റെ അണികൾ വരുന്നു എന്തേ കാരണം തങ്ങളെ സദസ്സിന് പവറുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പിന്നെ ഗ്രൂപ്പ് വ്യത്യാസമില്ല മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടാകണം മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായാൽ പ്രയാസമില്ല ഒറ്റക്കെട്ടായില്ല എന്ന് കണ്ടാൽ ജഅലല്ലാഹു ബൈനഹും ബഹ്സഹും അവർക്കിടയിൽ അല്ലാഹു തആല പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ് അപ്പൊ ഇന്ന് നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങളുടെ പരിഹാരം ഒന്നേയുള്ളൂ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ആത്മീയമായ മുന്നേറണേ ആ ആത്മീയമായി മുന്നേറണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ട് കാര്യമില്ല സുന്നത്തു ജമാഅത്തിന്റെ തങ്ങന്മാരെയും ആലിമീങ്ങളെ പിടിച്ചു നിൽക്കണേ ഞാൻ ഒരു കാര്യം പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു ആത്മീയതയുടെ പേരില് പല സ്ഥലങ്ങളിലും അനാചാരങ്ങൾ നടക്കുന്നുണ്ട് മജ്ലിസിന്റെ വലിപ്പം കാണുമ്പോ അവിടുന്ന് ആത്മീയത കിട്ടുമെന്ന് കരുതിയിട്ട് നീ പോയാൽ ഉള്ള ആത്മീയതയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ കള്ള ത്വരീഖത്തിന്റെ പിന്നാലെ പോകരുത് ആത്മീയതയ്ക്ക് പറഞ്ഞിട്ട് കള്ള ത്വരീഖത്തിന്റെ പിന്നാലെ പോകരുത് ഒരു സ്ഥലത്തൊരു പച്ചശാലം ഇട്ടിട്ടൊരു ശൈഖ് വന്നു എന്ന് കേട്ടപ്പോഴേക്ക് എന്തിനാ മുസ്ലിമേ നീ കണ്ടുകിട്ടിയ സ്ഥലത്ത് പോകണത് ഇവിടെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഉണ്ടല്ലോ തങ്ങന്മാരുണ്ടല്ലോ കേരളത്തിൽ മലപ്പുറം ജില്ലയില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു എന്താ സംഭവം ഒരാളങ്ങ് മരിച്ചു നിങ്ങൾ വായിച്ചിരിക്കും സോഷ്യൽ മീഡിയകളിൽ നോക്കിയിരിക്കും ഒരാളങ്ങ് മരിച്ചു ആ മരിച്ചയാള് ഉപ്പമാരെ 3 മാസങ്ങളോളം അയാളെ കുളിപ്പിക്കാതെ മറവു ചെയ്യാതെ വീട്ടിന്റെ ഒരു റൂമിൽ അതാ അടച്ചു വെച്ചു 3 മാസം എത്ര ദിവസമായി കണക്ക് കൂട്ടു 3 മാസം ഒരു മയ്യത്തിനെ അടച്ചു വെച്ചു എന്തേ വീട്ടുകാർ അത്തരത്തിലുള്ള ഒരു തോന്നിമാസത്തിലേക്ക് പോകാൻ കാരണം ഒരാള് മരിച്ചാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ മുസ്ലിമേ ഒരാളങ്ങ് മരിച്ചാൽ അയാളെ പെട്ടെന്ന് കുളിപ്പിച്ച് പെട്ടെന്നങ്ങ് മറവ് ചെയ്യണമെന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നേരത്തെ പറഞ്ഞില്ലേ ബോളിയാരിൽ ഒരു മരിച്ച വീട്ടിൽ പോയി എന്ന് പക്ഷെ പോയി നോക്കുമ്പോ മയ്യത്തില്ല ഞാൻ ചോദിച്ചു എന്തേ പെട്ടെന്നെടുത്തത് അപ്പൊ പറഞ്ഞു മയ്യത്തിന്റെ വസിയത്താണ് മഗ്രിബിന് മുമ്പ് തന്നെ എടുക്കണമെന്ന് അതുകൊണ്ട് വേഗം അങ്ങ് എടുത്തു കളഞ്ഞതാ എല്ലാവരും ആഗ്രഹിക്കുന്നത് കദ്യമോനി നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് കട്ടിലിൽ വെച്ച് ചുമന്ന് കൊണ്ടുപോകുമ്പോ എന്നെ ഒരൽപ്പം സ്പീഡാക്കിക്കോ വേഗം കൊണ്ടുപോകോ എന്നല്ലേ പറയാ അതേസമയത്ത് ഈ മുസ്ലിമായ മനുഷ്യൻ മരിച്ചപ്പോ വീട്ടിന്റെ ഉള്ളില് വീട്ടുകാര് 3 മാസങ്ങളോളം മറവ് ചെയ്യാതെ വെച്ചു സൂക്ഷിച്ചു 3 മാസങ്ങൾ കഴിഞ്ഞിട്ടാ നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് ഞാൻ ആ വീട്ടുകാരെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത് അയൽവാസികളെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് കുടുംബക്കാരെയാണ് എന്റെ ഈ പ്രഭാഷണത്തിന്റെ വോയിസ് ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും എത്തട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറയുന്നത് പഴയകാലത്ത്
അയൽവാസി ബന്ധമുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരപ്പം ചുട്ടാലോ അങ്ങോട്ടൊരപ്പം എത്തിക്കുക, അവിടുന്ന് ബിരിയാണി ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് ബിരിയാണി കൊണ്ടുവരിക. ഇന്നതെല്ലാം പോയി. കഴിവിന്റെ പരമാവധി കമ്പൗണ്ടുകളൊക്കെ ഉയർത്തി കെട്ടി. എന്താ കാരണം? ഇവിടുന്ന് കോഴികറി ഉണ്ടാക്കിയാൽ അങ്ങോട്ട് മണക്കണ്ടാന്ന് കരുതിയിട്ടാ, അവിടുന്ന് ഒരപ്പം ചുട്ടാൽ ഇങ്ങോട്ട് മണക്കണ്ടാന്ന് കരുതിയിട്ടാ. അങ്ങനെയല്ല പഴയകാലത്തെ അയൽവക്കം ബന്ധം. മുത്തനിബിതങ്ങൾ അയൽവാസികളുടെ മഹത്വം പറഞ്ഞപ്പോ പറഞ്ഞു 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 അവസാന സ്റ്റേജിലെത്തിയപ്പോ സഹാബാക്കൾ പറഞ്ഞു, നാം മരിച്ചാൽ നമ്മുടെ സ്വത്തിന്റെ ബാക്കി അയൽവാസിക്ക് കൊടുക്കണമെന്ന് നിബിതങ്ങൾ പറയുമോ? പറഞ്ഞിട്ടില്ല. പറയുമോ എന്ന് വരെ നമ്മളെ ചിന്തിച്ചു പോയി. അതുവരെ നിബിതങ്ങൾ പറഞ്ഞു. അല്ലാഹു നമുക്ക് ആ ബന്ധം നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വീട്ടുകാരോട് നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോ വീട്ടുകാര് പറഞ്ഞ മറുപടി, ഒരു ഷെയ്ഖ് പറഞ്ഞതാ. ഏത് ഷെയ്ഖാണെന്നറിയില്ല, ഏതോ ഒരു ത്വരീഖത്തിൽ പെട്ട് ഷെയ്ഖ് പറഞ്ഞു അത്രേ. ആ മയ്യത്തിനെ മറവ് ചെയ്യണ്ട, ആ മയ്യത്ത് ജീവിച്ച് പുനർജന്മം കിട്ടിയിട്ട് വരുമെന്ന് ഇന്നാലില്ല. ആത്മീയതയുടെ പേരില് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുമ്പോ അതിന്റെ പിന്നാലെ പോകരുതേ. അതിനല്ലാഹു നമുക്ക് കണിഞ്ഞേകിയത് മഹാന്മാരായ സദാത്തുക്കളെയാണ്. അവരെ പിന്നിൽ അണിനിരന്ന് അവരുടെ സദസ്സുകളിൽ വന്ന് ആത്മീയ ചൈതന്യം ഉണ്ടാക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തിയിട്ട് ബഹുമാനപ്പെട്ട ആദൂർ തങ്ങൾക്ക് മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ്? സമീനോ സമാൻ തുമാരെ ലിയെ മക്കീനോ മക്കാൻ തുമാരെ ലിയെ ബനെ ദോ ജഹാൻ തുമാരെ ലിയെ താജിദാരെ മദീന ആഖാവോ മൗല ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. എല്ലാ മുഅ്മിനീങ്ങളും ഒരു രണ്ട് മിനിറ്റ് അങ്ങ് എണീറ്റ് നിൽക്കുക. അതോടുകൂടെ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഹബീബായ തങ്ങളാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കേട്ടോ.